ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റേഷൻ കട കടല വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ്. ഇനിയും ബാക്കി വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. നമ്മളിതുകൊണ്ട് കടലമാവുണ്ടാക്കുകയാണ്. കടലപ്പൊടി അതിൻ്റെ അത്രയും പെർഫെക്ഷനിലൊന്നും നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും പെർഫെക്ഷനിലൊന്നും വരില്ലെങ്കിലും നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കടലമാവ് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് കിറ്റിന് കൂടെ കിട്ടിയ കടല ഇനിയും വീട്ടിലിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഒന്ന് കഴുകി ഉണക്കണം കേട്ടോ. അതിന് ശേഷം ഇതിലുള്ള ഈ പൊട്ട കടലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പെറുക്കി കളയാം. അല്ലെങ്കിൽ ഒരു അതൊക്കെ നമ്മൾ ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എല്ലാം കൂടെ പൊടിഞ്ഞ് അങ്ങോട്ട് പോകും. അതിനുശേഷം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കുമ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വരരുത്, പക്ഷേ ഉള്ളു വശം വേവേം വേണം. അപ്പോൾ ഒരു ഫ്ലെയിമൊക്കെ കുറച്ചിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൽ പൊട്ടുന്ന ചെറിയ ശബ്ദമൊക്കെ വരും, കടലിങ്ങനെ വിണ്ട് വിണ്ട് വരും. എല്ലാ കടലകളും ചെറിയ പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതേപോലെ വിണ്ട് വിണ്ട് വരും എല്ലാ കടലകളും ഏകദേശം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷം ഒട്ട് തണുത്ത് പോകരുത്, ഒരു ഇളം ചൂടോടുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഈ ഒരു മെത്തേഡ് 100% ഓക്കെ ആണെന്നൊന്നും ഞാൻ പറയില്ല, കാരണം നമുക്കിതിൽ കുറച്ച് വേസ്റ്റേജൊക്കെ വരും. എങ്കിൽ പോലും കുഴപ്പമില്ല. അപ്പോൾ ഇത് തരിതരിയായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അരിപ്പയിലേക്ക് ഇട്ടിട്ട് തരിച്ചെടുക്കണം, കാരണം ഇതിൻ്റെ തൊണ്ടും അതുപോലെ തന്നെ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് അരിച്ച് മാറ്റണം. അപ്പോൾ ഇതേ നമ്മൾ അരിച്ച് നല്ല പൊടിയാക്കി എടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇതിൻ്റെ തൊണ്ട് ഒരു 80% തൊണ്ടൊക്കെ നമ്മൾ അരിച്ച് മാറ്റിയപ്പോൾ പോയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇതിലായിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ തൊലിയോട് കൂടി തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ അത്രയില്ല, ഇത് ശരിക്കും ഇതിൽ കാണുന്നതിനേലും കുറച്ചും കൂടി മഞ്ഞ കളർ ഉണ്ട് കേട്ടോ. ഇത് ഫോൺ ലൈറ്റിലായതുകൊണ്ടാണ് അറിയാത്തത്. അപ്പോൾ ഇത് സാധാരണ കടലമാവ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് സാധാരണ ബജ്ജികളും അതുപോലെ തന്നെ സവാള വട, ഉള്ളിവട ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കാരണം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് നല്ലൊരു ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഞാൻ കാണിക്കാൻ വിട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു തവണ അരിച്ചതിന് ശേഷം വീണ്ടും ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിരുന്നു. അങ്ങനെയാണ് സോഫ്റ്റായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ആദ്യം തരിതരിയായി പൊടിച്ച് അരിച്ചെടുക്കണം, അതിനുശേഷം വീണ്ടും അതൊന്നുകൂടെ പൊടിച്ചെടുക്കണം. അരിച്ചെടുത്തതാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കടലൊന്നും വേസ്റ്റാക്കി കളയരുത്, ഇതുപോലെ ചെയ്ത് കടലമാവാക്കി സൂക്ഷിക്കുക. താങ്ക് യു, ബൈ.